ഹായ് ഫ്രണ്ട്സ്, ആഡിയോ ടെക്ട്രോണിക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടേ എഴുതിയിട്ടുണ്ട് EBC എന്ന്, അതായത് എമിറ്റർ ബേസ് കളക്ടർ, അങ്ങനെ മൂന്ന് പിന്നിൻ്റെ ഔട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ രണ്ട് രീതി കാണിച്ചു തരും. ആദ്യം മോണോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതും അതുവെച്ച് തന്നെ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതും കാണിച്ചു തരും. അപ്പം ഈ രണ്ട് ട്രാൻസിസ്റ്ററിലാണ് നമ്മൾ ഇന്ന് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടും ഒരേ ട്രാൻസിസ്റ്റർ തന്നെ. ഞാൻ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് 1K റെസിസ്റ്ററും ഒരു 100 mF ഒരു കപ്പാസിറ്ററുമാണ്. ഇപ്പം ഞാൻ 5 വോൾട്ടിലാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്ത് കാണിപ്പിക്കുന്നത്. 5 വോൾട്ട് ഞാൻ ഇപ്പം ബാറ്ററി ചാർജറാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തൊരു USB പിന്നിൽ ഞാൻ വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓഡിയോ പിന്നെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഞാൻ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം മോണോയാണ് ആദ്യം ഉണ്ടാക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടാണ്. 331 എന്നാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ മോഡല്. അപ്പോൾ അതിന് വരുന്നത് ഇത് NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ NPN എന്ന് പറയുമ്പം ബേസിൽ പോസിറ്റീവ് സപ്ലൈ കൊടുക്കണം. ആ രീതിയിലാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ. PNP ആണെന്നുണ്ടെങ്കിൽ ബേസിൽ നെഗറ്റീവ് കൊടുക്കണം. ഇപ്പം ഈ രീതിയിൽ 1K റെസിസ്റ്ററും 100 mF കപ്പാസിറ്ററൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് കേൾക്കാം, അറിയാക്കുന്നുണ്ട്. പാട്ടൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കേൾക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1K റെസിസ്റ്റർ എടുത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലും കളക്ടറിലുമായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞ് ഇവിടെ 100 mF കപ്പാസിറ്ററാണിത്. ഇതിൻ്റെ പോസിറ്റീവ് ലെഗ് ബേസിലോട്ട് കൊടുക്കാം. ബേസിൽ ഞാൻ കപ്പാസിറ്റർ വെച്ചു. ഇനി ആഡിയോ പിന്നാണ്. ആഡിയോ പിന്നിൻ്റെ ഗ്രൗണ്ട് ഞാൻ നേരെ എമിറ്ററിലോട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ആഡിയോ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലോട്ടും കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്ത് പവർ സപ്ലൈയും സ്പീക്കറും കൂടെ കൊടുക്കാറുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്പീക്കർ ലൈനാണിത്. ഇത് നമ്മുടെ 5 വോൾട്ടിൻ്റെ സപ്ലൈയുടെ വയറാണ്. ഇപ്പം നെഗറ്റീവ് നമ്മൾ എമിറ്ററിൽ തന്നെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പോസിറ്റീവ് നമ്മൾ സ്പീക്കറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. സ്പീക്കറിൻ്റെ ഒരു വയറ് കണക്ട് ചെയ്യും. സ്പീക്കറിൻ്റെ അടുത്ത വയർ നേരെ നമ്മുടെ കളക്ടറിലോട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം എന്നോട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ 1K റെസിസ്റ്റർ എടുത്ത് ബേസിലും കളക്ടറിലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കപ്പാസിറ്റർ എടുത്ത്, അതായത് 100 mF കപ്പാസിറ്റർ എടുത്ത് ബേസിൽ കൊടുത്ത്, എന്നിട്ട് ആഡിയോ പിന്നെ ഗ്രൗണ്ട് എമിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആഡിയോ സിഗ്നൽ വരുന്ന ലൈൻ കപ്പാസിറ്ററിലും കൊടുത്തു. പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആണ്. അതിൻ്റെ നെഗറ്റീവ് എമിറ്ററിൽ കൊടുത്തു. എന്നിട്ട് വരണം സീരീസ് ആയിട്ട്, അതായത് പോസിറ്റീവ് രീതിയിൽ കളക്ടറിലോട്ട് കൊടുത്തു. സ്പീക്കർ ലൈൻ കളക്ടറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. സ്പീക്കർ ഔട്ട്പുട്ട് കിട്ടുന്നപ്പോൾ കളക്ടറിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇതിനകത്ത് പവറും കൊടുത്ത് നമുക്ക് ആഡിയോയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Trust, yeah. No, I don't wanna waste what's left. And on we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go through the wastelands, through the highways, and on. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഇപ്പം മോണോ ആംപ്ലിഫയറിൻ്റെ ഒരു കണക്ഷൻ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കാം ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച്. അപ്പം വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. സൗണ്ട് കൂടുതലൊന്നും വിചാരിക്കേണ്ട, വലിയ സൗണ്ട് വരുത്തുന്നുമില്ല. നമുക്ക് അതിൽ ലെഫ്റ്റും റൈറ്റും കൂടെ നമുക്ക് കേൾപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരു സ്റ്റീരിയോ ലെവലിൽ ഇപ്പം കേൾക്കാമെന്നേ ഉള്ളൂ. ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന നിങ്ങളൊരു കാണാപ്പാടം കണക്ക് നോക്കി വയ്ക്കുക. അതിൻ്റെ എമിറ്റർ, ബേസ്, കളക്ടർ ആ രീതിയിൽ
മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നീട് സമയത്ത് ഒരു ആംപ്ലിഫയർ ഇതാണ് കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. അതായത് ആദ്യം നമ്മളൊരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റാ ഷീറ്റ് നെറ്റിൽ കിട്ടും. ഇൻ്റർനെറ്റ് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് അറിയാക്കും അതിൻ്റെ പിൻ ഏതൊക്കെയാണെന്ന്. മൂന്ന് പിന്നിൽ എമിറ്റർ ബേസ് കണക്റ്റർ ഏതൊക്കെയാണെന്ന് അറിയാക്കും. അത് NPN ആണോ PNP ആണോ എന്ന് അറിയാക്കും. അതല്ലാതെ നിങ്ങൾ ഈ 1, 2, 3 എന്ന രീതിയിൽ പിന്നുകളെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉണ്ടാക്കാക്കത്തില്ല. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു D882 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പിന്ന് എമിറ്ററാണ്, രണ്ടാമത്തെ പിന്ന് കളക്ടർ, മൂന്നാമത്തെ പിന്നാണ് ബേസ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കി തന്നേക്കുന്ന രീതിയിൽ മധ്യത്ത് ബേസ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവത്തില്ല, കാരണം ഇത് മധ്യത്തെ പിന്ന് കളക്ടറാണ്. അതേസമയം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ഒന്നാമത്തെ പിന്നെ എമിറ്റർ, രണ്ടാമത്തെ പിന്നെ ബേസ്, മൂന്നാമത്തെ പിന്നെ കളക്ടറാണ്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം എപ്പോഴും നോക്കിയിരിക്കേണ്ടത് എമിറ്റർ, ബേസ്, കളക്ടർ, അതിലൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ രീതിയിൽ നോക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. ബേസിലാണ് നമ്മളെപ്പോഴും ആഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത്. കളക്ടറിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. എമിറ്റർ അതിനൊരു ഗ്രൗണ്ടായിട്ട് കിട്ടുമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റീരിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ചാനൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ട് സ്പീക്കർ കേൾക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം രണ്ടും സ്റ്റീരിയോ, അതായത് ലെഫ്റ്റ് റൈറ്റ് ഞാനിപ്പോൾ ഒരുമിച്ചാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് ബേസിൽ ഒരു കപ്പാസിറ്റർ വഴി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റീരിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം നമ്മളൊരു 1K റെസിസ്റ്റർ എടുത്ത് മറ്റേ ആദ്യത്തെ ആംപ്ലിഫയർ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസും കളക്ടറും തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ആഡിയോടെ പിന്നെ ഞാൻ രണ്ടാക്കിയിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് വേണ്ടത്. നമുക്കിനി ഒരു കപ്പാസിറ്റർ എടുക്കണം. 100 mF കപ്പാസിറ്റർ തന്നെ എടുത്തേക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് ലെഗ് നമുക്ക് ബേസിലോട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ആഡിയോ സിഗ്നൽ കൊടുത്താൽ മതി. ലെഫ്റ്റ് ഞാൻ ഫസ്റ്റ് ആംപ്ലിഫയറിൻ്റെ ബേസിൽ കൊടുത്ത്, റൈറ്റ് രണ്ടാമത്തെ ആംപ്ലിഫയറിൻ്റെ ബേസിലും കൊടുത്തു. ഇനി നമുക്കിതിനകത്ത് സ്പീക്കറെ കണക്ട് ചെയ്യാം. സ്പീക്കറിൻ്റെ ഒരു ലെഗ് നമുക്ക് കളക്ടറിനകത്ത് എടുക്കാം. അടുത്തത് നമുക്ക് പോസിറ്റീവ് കൊടുക്കാം. ഇപ്പോൾ എത്രയുള്ള ആംപ്ലിഫയർ സ്റ്റീരിയോ ആക്കിയപ്പം ചെയ്യേണ്ട കണക്ഷൻ എന്നിട്ട് പറഞ്ഞുതരാം. പവർ സപ്ലൈ എടുത്തേക്കുന്ന എമിറ്ററിൽ തന്നെ, എമിറ്ററിൽ നിന്ന് പോസിറ്റീവ് നമ്മൾ സ്പീക്കറിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഒരു ലെഗ് കളക്ടറിലാണ് എടുത്തേക്കുന്നത്, ഓരോ സ്പീക്കറിൻ്റെയും. ആഡിയോ കൊടുത്തേക്കുന്നത് ബേസിൽ ലെഫ്റ്റ് റൈറ്റ് ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 100 mF രണ്ട് കപ്പാസിറ്ററാണത്. അതായത് ആഡിയോയുടെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് എപ്പോഴും ഒന്നിൽ തന്നെ കൊടുത്തേക്കുക, എമിറ്ററിൽ തന്നെ കൊടുത്തേക്കുന്ന. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് എമിറ്റർ, ഫസ്റ്റ് ആംപ്ലിഫയറിൻ്റെ എമിറ്റർ നമുക്ക് സെക്കൻഡ് ആംപ്ലിഫയറിൻ്റെ എമിറ്ററായിട്ട് കണക്ട് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു സർക്യൂട്ട് കഴിഞ്ഞു. ഇത്രയുള്ളൊരു സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട്. നമ്മളിതിനകത്ത് ഇനി ആഡിയോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സ്പീക്കർ, അതായത് സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് മാറി മാറി അത് കേൾക്കുന്ന നമുക്കൊരു എഫക്റ്റ് കിട്ടും. അല്ല അത്രയുള്ളൂ ഇപ്പം ഇതിൻ്റെ കണക്ഷൻ. ഇത്രയുള്ള എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരാൻ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.